ശ്രീ ആന്റോ ആന്റണി എം പി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റോ ആന്റണി, ഒരു കർഷകന് ജീവൻ നഷ്ടമായ സാഹചര്യമാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ. രണ്ടാമത്തെ കർഷകന്റെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. രണ്ടുപേരാണ് ഇപ്പൊ ഈ ആക്രമണത്തിൽ ഇന്ന് നമുക്ക് ഒരു വലിയ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നത്. മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ദുരവസ്ഥ എത്രയോ ഭീകരമാണ്. ഈ പ്രശ്നം ഉണ്ടായ അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഡി എഫ് ഐ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് അപ്പോൾ തന്നെ അടിയന്തരമായി ഈ അക്രമകാരിയായ പോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവിടണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവർക്കതിന് പോളിയിൽ നിന്നുള്ള പല ക്ലിയറൻസുകൾ വേണമെന്ന് പറഞ്ഞ ഇതിയാണ്. മനുഷ്യജീവനെ സംരക്ഷിക്കാൻ ഇപ്പൊ ആരുമില്ലാത്ത സ്ഥിതിയാണ്. ഇത് ഇപ്പൊ കടുവ ഇറങ്ങി, പുലി ഇറങ്ങി, കാട്ടാന ഇറങ്ങുന്നു, കാട്ടുപന്നി വന്ന് അവരുടെ മുഴുവൻ ജീവനോപാധികളും നശിപ്പിക്കുന്നു. എന്തൊരു ദുരവസ്ഥയാണ്. ഇതുപോലൊരു ഗതികേടിലൂടെ ഒരു സമൂഹം കടന്നു പോകുമ്പോൾ അതിനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ആ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാനീ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ തീരുമാനം ഉണ്ടായേ മതി. ഇത് ഇതുവരെ ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇതേവരെ അത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചെയ്തേ മതിയാവും. ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ ഈ വന്യജീവികൾ, ഈ കാട്ടുപോത്തൊക്കെ. ശ്രീ ആന്റോ ആന്റണി, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വനമേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് വീടിന്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരാളെയാണ് ആക്രമിച്ചെന്നുള്ളതാണ് ഗൗരവം കൂട്ടുന്നത്. അപ്പൊ ഇതിലെ ആക്രമണത്തെ ഇന്ന് ചെയ്യേണ്ടി വന്ന ചാക്കോച്ചനും തോമസുമാണ് രണ്ടുപേരുടെയും ഒരു മുൻകരും ഒരു ഒരു അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അതിനെ പ്രതിരോധിക്കാനോ രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖമാണ് ഉള്ളത്. ഇതിപ്പം ഒരു നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയാണ്. പക്ഷെ ഇതിനോടൊക്കെ ഒരു വലിയ ഒരു അവഗണന എന്ന് വെച്ചാൽ ഇതൊക്കെ വരുന്നു പോകുന്നു, വന്യമൃഗങ്ങൾ ആക്രമിക്കും, ഇതൊക്കെ സാധാരണമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എടുത്താൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും, വളരെ ശക്തമായി പ്രതികരിക്കേണ്ടി വരും. ഇത്രയും നേരം രണ്ടുപേരെ മരണത്തിനിടയാക്കിയ ഒരു കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള അവരെ നേരിടാനുള്ള ഒരു ഉത്തരവിറക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കു വേണ്ടിയാണ് ഗവൺമെന്റ്? മനുഷ്യന് ഈ രാജ്യത്ത് യാതൊരു നീതിയും അവര് യാതൊരു സമാധാനം ലഭിക്കില്ല എന്നുള്ളതാണോ? ശ്രീ ആന്റോ ആന്റണി, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാറുള്ള വിവരമായോ? നേരത്തെ ഒരാൾ മരിച്ചു എന്ന വിവരം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ആൾ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് വിവരം. ഔദ്യോഗികമായി പറയാറായിട്ടില്ല, പക്ഷെ എങ്കിലും എനിക്ക് കിട്ടുന്ന വിവരം അതാണ്. ഞാൻ ആ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവിടെ എത്തിച്ചേരും. അതൊരു വലിയ ദുരവസ്ഥയാണ്.